ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് തമിഴ്നാട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മധുരൈ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നമുക്ക് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കിട്ടുന്ന ഒരു ചട്നിയുണ്ട്. അത് തേങ്ങയൊന്നും ചേർക്കാതെ അരച്ചെടുക്കുന്ന ഒരു ചട്നിയാണ്. ആ ചട്നിയുടെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇത് പൊട്ടുകടല വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല രുചിയുമാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചീഞ്ചട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു സവോള ഇതുപോലെ നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകാണ്, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ആ ഇഞ്ചി ഇതുപോലെയാണ് നുറുക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴുന്നാൽ മതി. ഇനി നമുക്ക് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ടത്തിൽ ഇതുപോലെ ഒരു അരക്കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചട്നിയുടെ ഒരു പ്രത്യേകത, ഇത് കുറച്ച് ലൂസായിട്ടിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. കട്ടയായിട്ടിരുന്നാൽ, കട്ടിക്കിരുന്നാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ചാറിയ, കാരണം നമ്മൾ ഈ ചട്നിനെ വീണ്ടും ചൂടാക്കുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പം ഒരു വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിടാം. ഇനി ഒരു മൂന്നാല് ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രമേ ചട്നി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ചട്നി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇതുപോലെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ചട്നിയാണ്. നമ്മുടെ കയ്യിൽ തേങ്ങയില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ തേങ്ങ ചെരുകാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പൊട്ടുകടല കയ്യിലുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഓർക്കണേ. താങ്ക് യു.